താൻ ഇങ്ങനെ വീട്ടിൽ ചുരുണ്ടുകൂടി കിടക്കാതെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങ്. എങ്ങനെ ഇറങ്ങാനാ? എനിക്കിവിടെ എന്തെല്ലാം ജോലികളാ ഉള്ളത്. പിന്നെ 2 കൊല്ലം മുമ്പല്ലേ നിന്റെ ജോലി തെറിച്ചു പോയത്. പിന്നെ വെറുതെ കുത്തിയിരിക്കലല്ലേ. വേറെ പണിക്കൊന്നും ശ്രമിച്ചില്ല. ഇവിടെ തന്നെ എന്തെല്ലാം ജോലികളാ. തിന്നുവിനെ നോക്കണം, ചോറും കറിയും ഉണ്ടാക്കണം, വീടെല്ലാം വൃത്തിയാക്കണം. അല്ല, അതിനൊക്കെ അല്ലേ തനിക്കൊരു ഭാര്യ എന്നൊരു സംഭവം ഉള്ളത്. അവളാ ഇപ്പൊ എന്റെ സൂപ്പർവൈസർ. എല്ലാ നിർദ്ദേശങ്ങളും തരുന്നതേ അവളാ. ഉച്ചക്ക് ശേഷം ഞാൻ ഫ്രീ ആണ് കേട്ടോ. ഉച്ചക്ക് ശേഷം എന്തെടുക്കുക? 6 മണിവരെ നന്നായി കിടന്നുറങ്ങും. എടോ, തനിക്ക് ബോറടിക്കില്ലേ? ഏയ്, ബോറടിച്ചാ ഞാൻ കേറി റെസ്റ്റ് എടുക്കും. അത് കൊള്ളാം. ഒരു കാര്യം ചെയ്യ്, നീ എന്റെ കൂടെ രാഷ്ട്രീയത്തിലൊന്ന് ഇറങ്ങ്. അതിനുള്ള കുരുട്ടുബുദ്ധിയൊന്നും എനിക്കില്ല. നീ എന്റെ അനിയനെ കണ്ടു പഠിക്കണം. ഓ, നമ്മുടെ പോൾ, അവനിപ്പോ ചോട്ടാ നേതാവായല്ലേ. ഇപ്പം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവൻ തോറ്റെന്നാണല്ലോ കേട്ടത്. ആ, തോറ്റു. നോക്കിക്കോ, അടുത്ത ഇലക്ഷനിൽ അവൻ ജയിച്ചിരിക്കും. അല്ല, നിങ്ങളുടെ മുൻ ദീപുവിനും രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ടോ? പിന്നെ അവൻ എപ്പ നോക്കിയാലും പോളിന്റെ പിന്നാലെ തന്നെയാ രാഷ്ട്രീയം പഠിക്കാനേ. അല്ല, കഴിഞ്ഞ ഇലക്ഷനിൽ പോൾ കള്ളവോട്ട് ചെയ്തെന്ന് പത്രത്തിലുണ്ടായിരുന്നു അല്ലേ. അവൻ ആള് കൊള്ളാലോ. എന്താ സംബന്ധമാണ് ഈ പറയുന്നത്? ഞാനിത് നിഷേധിക്കുന്നു. ആരാ പറഞ്ഞത്? അത് ടിൻഡു പറഞ്ഞത് കേട്ടതാ. അവൻ അതും പറയും, അതിലപ്പുറവും പറയും. നിന്റെ ഇച്ഛായൻ പോൾ ആന്റണി ഇത്തവണത്തെ ഇലക്ഷനിൽ കള്ളവോട്ട് ചെയ്തല്ലേ. ഇച്ചായൻ ആ സമയത്ത് എന്റെ കൂടെ പൂനെയിലായിരുന്നു. പുള്ളി പുള്ളിയുടെ വോട്ട് പോലും ചെയ്തില്ല, പിന്നെയാ കള്ളവോട്ട്. എന്നിട്ട് പത്രത്തിലുണ്ടല്ലോ പോൾ ചെയ്ത വോട്ട് 548. ആ ശശി, രാത്രി വന്ന് ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം കേട്ടോ. എന്ത് പറ്റി റപ്പച്ചേട്ടാ രാത്രിയില്? എന്ത് പറയാനാ, വീട്ടിൽ കൊറേ ബന്ധുക്കൾ വെളിഞ്ഞു കയറി വന്നിരിക്കുക. ഓ, ചേട്ടത്തിടെ ബന്ധുക്കളായിരിക്കുമല്ലേ. പിന്നല്ലാതെ, അവളുടെ ചേച്ചിയും പരിവാരങ്ങളുമാ. പുള്ളിക്കാരിയുടെ ഭർത്താവ് എടുക്കുകയാ? ഇപ്പോൾ വ്യായാമം എടുക്കുകയാ. പഴയ ഗുസ്തിക്കാരനാ. വിശേഷമായി. പുള്ളിക്കാരനാണേ നന്നായി വെള്ളം അടിക്കുകയും ചെയ്യും. എന്നാ പിന്നെ കമ്പനി കൊടുത്തൂടെ. അവളുടെ മുമ്പിൽ വെച്ചോ, ബാക്കി വെച്ചേക്കില്ല മോനെ. അതല്ല, എന്നെ ബാക്കി വെച്ചേക്കില്ലെന്ന്. പിന്നെ ആരൊക്കെയാ ഉള്ളത്? പിന്നെ 2 മക്കളും ഉണ്ട്. ഒരുത്തനാണെ മാക്രി പോലെ ചിതച്ചോണ്ടിരിക്കും, മറ്റവനാണെങ്കിലോ മിമിക്രിയും. ചേട്ടൻ അങ്ങോട്ട് തന്നെ ചെല്ല്, ചേട്ടത്തി അന്വേഷിക്കുന്നുണ്ടാവും. കുറച്ചുകൂടെ കഴിയട്ടോ, ആ മാക്രി പയ്യന്റെ 2 കൂട്ടുകാരും കൂടി ഇപ്പൊ വരും. ഭയങ്കര ബഹളമായിരിക്കും. അല്ല, അതെന്തിനാ പിള്ളേര് വരുന്നത്? മാക്രിക്ക് മറ്റന്നാള് പരീക്ഷയാ, കമ്പയിൻ ചടിക്ക് വന്നതാ. ഏ, അതെന്താ മോളി എന്നൊരു ബഹളം. ആ, അവിടെയും കമ്പയിൻ സ്റ്റഡി തന്നെയാ. അപ്പുറത്തെ ഡുണ്ടുവാ, ടിൻഡുവും ഒത്ത് കമ്പയിൻ സ്റ്റഡിക്ക് വന്നതാ. അല്ല, പവർ കട്ടിന് സമയമായല്ലോ. കറണ്ട് പോയി, ഇനി എങ്ങനെയാ പഠിക്കുന്നത്? ചുമ്മാ പഠിക്കാതിരിക്കാനേ അവളുടെ ഒരു കാരണം കണ്ടില്ലേ. കാണാതെ പഠിക്കാനുള്ളത്, മര്യാദക്ക് ഇരുന്ന് പഠിക്കടി, അതിന് കറണ്ടിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ കടയില് പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പോവാടി. ഏത് കടയിലേക്കാ പോകുന്നത്? ആ കുഞ്ഞണ്ണന്റെ കടയില്ലേ, അവിടേക്കാ. അവൻ ആള് ശരിയല്ല കേട്ടോ. എന്തു പറ്റി? ഞാൻ അവന്റെ കടയിന്ന് 2 ദിവസം മുമ്പ് 1 പാക്കറ്റ് കാരക്ക വാങ്ങി. കാരക്കയോ? ഹായ്. എനിക്കും വളരെ ഇഷ്ടമാ. അങ്ങനെ ഞാൻ ഓരോ കാരക്ക എടുത്ത് തിന്നോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് ഞാൻ നോക്കുമ്പോ ഞാൻ എടുത്തൊരു കാരക്കയ്ക്ക് മീശയും കൊമ്പും. മീശയും കൊമ്പും ഉള്ള കാരക്കയോ? എടോ, അത് കാരക്കയല്ലായിരുന്നു, ഒരു പാറ്റ അഥവാ കൂറ. ദൈവമേ, എന്നിട്ട് നിങ്ങൾ എന്തു പറഞ്ഞു? ഞാൻ പോയി കണക്കിന് ചീത്ത പറഞ്ഞു. അല്ലാതെന്താ? ഞാനും അവനുമായിട്ടേ നല്ല ടേംസിലാ. അല്ല, നിങ്ങൾ ഇതുവരെ പോയില്ല. ഓ ശരി ശരി. ടിൻഡു, നീ ചെന്ന് ആ കുഞ്ഞനന്ദന്റെ കടയിൽ പോയി 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങി വാ. അതിനയാൾക്ക് ടിൻഡുവിനെ അറിയില്ല. ആർക്കാണ് വെളിച്ചെണ്ണ എന്ന് ചോദിച്ചാ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞാ മതി. എന്തു പറ്റിയടാ? ആ കടക്കാരൻ എന്നെ തല്ലി. അതെന്തിനാ? അയാള് എണ്ണ ആർക്കാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്റെ അച്ഛനാണെന്ന്. അല്ല, ടിൻഡു ഇതെങ്ങോട്ടാ സൈക്കിളില്?
അറിഞ്ഞില്ലേ, ടിൻഡു ഇപ്പോ പഴയ ടിൻഡു അല്ല. എന്തേ, എന്ത് പറ്റി? ഇപ്പൊ ഭയങ്കര വായനയാ, ലൈബ്രറിയില് മെമ്പർഷിപ്പ് എടുത്തു. ടിൻഡുവോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമാണെന്നേ, ഞാനും എടുത്തിരുന്നേ ലൈബ്രറിയിൽ ഒരു മെമ്പർഷിപ്പ്, പക്ഷെ എല്ലാം കുളമായി. അതെന്ത് പറ്റി? ഞാൻ ആദ്യമായൊരു ബുക്ക് എടുത്തേ, പക്ഷെ ഇല്ലത്ത് ചെന്നപ്പോ എന്റെ അപ്പൻ നമ്പൂതിരി ബുക്ക് അകത്തേക്ക് കയറാൻ സമ്മതിക്കണില്ല. അതെന്താ, ബുക്കിന് അയിത്തുണ്ടോ? ബുക്കിനല്ല, ബുക്കിന്റെ പേരിനാ പ്രശ്നം. എന്തായിരുന്നു ബുക്കിന്റെ പേര്? ചെമ്മീൻ. ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് അപ്പൻ കട്ടായം പറഞ്ഞു. നല്ലൊരു നോവലായിരുന്നു നമ്പൂതിരി. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ടിൻഡു ഇന്നലെ കൊണ്ടുവന്നതേ നാലുകെട്ടാ. ഹൈ, നാലുകെട്ടോ? അതെങ്ങനെ കൊണ്ടുവന്നു? അതൊരു നല്ല ഏർപ്പാടല്ല. നമ്പൂരിമാരുടെ നാലുകെട്ടല്ല, MT നാലുകെട്ട് നോവലാണ്. എനിക്ക് നോവലൊന്നും പിടിക്കില്ല, പുരാണ അഷ്ടം. എന്തായാലും ടിൻഡു നമ്പൂരിയെ പോലെ ആവില്ല, നല്ല മിടുക്കനാവും. വായിച്ചു കഴിഞ്ഞ ശേഷം കൊണ്ടുവന്ന ഒരു ബുക്കില്ലേ, അത് ഒന്നുകൂടെ തരുമോ? എന്താ വീണ്ടും വായിക്കാൻ? ആ ബുക്ക് നിനക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടോ? ഏയ്, അതുകൊണ്ടല്ല. കഴിഞ്ഞ ദിവസം അതിന്റെ ലാസ്റ്റ് പേജിൽ എന്റെ പുതിയ ഗേൾഫ്രണ്ട് ലില്ലിക്കുട്ടിയുടെ നമ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് നോക്കാൻ വേണ്ടിയാണേ.